Hi friends, video like a lavacum swagadam. Plus two with the article in the Pradana Mime rendered doubts and a young video de Tarioca and the Pradana Mime and the Shraday like a particular though Namate the plus two practical exam pass mark etriana, elavidum passa ville, passa and elupano, high mark score, full mark score and elupano, pin eperane, e exam complete auga in the pass mark in a good superior angle. This is the plus two practical exam. The pass mark is the circular row. The manual is the same as the practical exam. The teachers are conducting the practical exam. The pass mark is the minimum mark. That is the lab. The minimum mark is the same. That is the same. Now, we have to do this. We have to do this. We have to do this. We have കൊടുക്കു എന്ന് പലരും പറഞ്ഞിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ശ്രദ്ധയിലേക്ക് പെട്ടിരുന്നത് അങ്ങനെ ജസ്റ്റ് ലാബിലേക്ക് പ്രവേശിച്ചത് കൊണ്ട് ഇത്ര മാർക്ക് എന്നില്ല. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ഫിനിഷ്ഡ് കംപ്ലീറ്റ് ആയ റെക്കോർഡ് സബ്മിറ്റ് ചെയ്താൽ റെക്കോർഡിന് ഇത്ര മാർക്കുണ്ട്, ബൈവക്ക് ഇത്ര മാർക്കുണ്ട്, പ്രാക്ടിക്കൽ ചെയ്താൽ ഇത്ര മാർക്ക്, അതുപോലെ പ്രോസസ് എഴുതിയാൽ ഇത്ര മാർക്ക്, അത് ഇന്ന ഘട്ടത്തിന് ഇത്ര മാർക്ക്, ഇങ്ങനെ ഓരോ അതായത് 40 മാർക്സും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെ കുട്ടി ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ മാർക്ക് ഇടുകയും അങ്ങനെ ഗ്രാൻഡ് ടോട്ടലായി ഇടുന്നത്. ഒരു കുട്ടി ഒന്നും ചെയ്തില്ല, ജസ്റ്റ് റെക്കോർഡുമായി ലാബിലേക്ക് വരുവാണെങ്കിൽ അങ്ങനെയേ അവന് മാർക്ക് കൊടുക്കുകയുള്ളൂ. അതായത് 40-ൽ 10-ൽ താഴെ മാർക്ക് കൊടുത്ത കുട്ടികളും മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചില അധ്യാപകർ, അതായത് 40-ൽ 10-ൽ താഴെ മാത്രം പ്രാക്ടിക്കലിന് മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികളും മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രാക്ടിക്കൽ നടത്തിയ അധ്യാപകർ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരൊന്നും ചെയ്തില്ല, അവർക്ക് ഒന്നും ചെയ്യാതെ വെറുതെ അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട, ചെയ്യുന്നതിന് അനുസരിച്ച് മാത്രം കൊടുത്താൽ മതി എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ റൂൾ അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്ന്. എന്ന് വെച്ചാൽ ആ കുട്ടി പരാജയപ്പെടണമെന്നില്ല. അതായത് നമ്മുടെ പ്ലസ് ടു അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയുടെ പാസ് മാർക്ക് നമ്മുടെ മെയിൻലി തിയറി മാർക്സിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. ഇപ്പോൾ പ്രാക്ടിക്കലുള്ള പേപ്പറാണെങ്കിൽ 2 വർഷം കൂടി 36 മാർക്ക് ആ കുട്ടി നേടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പാസ്സായിട്ടുണ്ട്. അല്ലാതെ സിഇ മാർക്ക് 20-ൽ 5 മാർക്കായിപ്പോയെന്നോ 12 മാർക്കായിപ്പോയെന്നോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ മാർക്ക് ഇത്രയേ കുറഞ്ഞു പോയി എന്നതുകൊണ്ടോ ഒരിക്കലും അങ്ങനെ പരാജയപ്പെട്ടതായി ശ്രദ്ധയിലേക്ക് പെട്ടിട്ടില്ല. പാസ് മാർക്ക് ഫുള്ളി നമ്മുടെ തിയറി മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എന്നാലും പൊതുവേ ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ ഈ പ്രാക്ടിക്കൽ മാർക്ക് എളുപ്പമാണ്. ഒത്തിരി വിദ്യാർത്ഥികൾക്ക്, അതായത് ആവറേജ് ആൻഡ് എബോ ആവറേജ് ലെവലിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കലിന് നല്ല മാർക്ക് ഒരു ശ്രദ്ധ വെച്ചാൽ നമുക്ക് കിട്ടാവുന്നതാണ്. നമ്മളൊന്ന് ശ്രമിച്ചാൽ താല്പര്യപ്പെടുവാണെങ്കിൽ നമുക്ക് കിട്ടുകയും ആ മാർക്ക് നമ്മുടെ തിയറി മാർക്കിൻ്റെയും കൂടി ഗ്രേഡ് ഉയർത്താൻ നമ്മളെ സഹായിക്കുന്നതാണ്. സിഇ മാർക്ക് പോലും നമ്മുടെ തിയറി മാർക്കിനെ ഗ്രേഡ് ഉയർത്താൻ സഹായിക്കുന്നുണ്ട്. അപ്പോഴേ ഇതൊക്കെ നമുക്കറിയാം, വലിയൊരു സ്ട്രെയിൻ ഇല്ലാതെ നമുക്കൊന്ന് ശ്രദ്ധ വെച്ചാൽ കിട്ടാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പാസ് മാർക്ക് എത്രയാണോ അല്ലെങ്കിൽ പ്രാക്ടിക്കലിന് പരാജയപ്പെടുമോ എന്ന് ചോദിച്ചാൽ, ഇന്ന് വരെ പ്രാക്ടിക്കലിന് പരാജയപ്പെട്ടതുകൊണ്ട് കുട്ടി പ്ലസ് ടുവിന് പരാജയപ്പെട്ടു എന്ന് എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും പ്രാക്ടിക്കലിന് പരാജയപ്പെടില്ല എന്ന് തന്നെ വിശ്വസിക്കാം. അതോടൊപ്പം മിനിമം മാർക്ക് എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്തതിന് അനുസരിച്ച് മാത്രമേ കിട്ടുകയുള്ളൂ. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പം തന്നെയാണ്. ഒന്ന് മനസ്സ് വെച്ച് നമ്മൾ മിടുക്കരായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ എപ്പോഴും എക്സാം കംപ്ലീറ്റ് ആവും എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി തന്നെ പത്രക്കാരോടൊക്കെ സംസാരിക്കുന്നതായി കണ്ടത് 31 മുൻപായിട്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ്. അതായത് 31 മുൻപായിട്ട് ഇപ്പോൾ 1-ാം ഘട്ടത്തിൽ ആരംഭിച്ച പ്രാക്ടിക്കലും ഇനി തിയറി വാലുവേഷൻ കഴിഞ്ഞ് തിരിച്ച് വന്ന് നടത്തുന്ന 2-ാം ഘട്ട പ്രാക്ടിക്കലും കംപ്ലീറ്റ് ആവും. അതായത് 31-ഓടുകൂടി കംപ്ലീറ്റ്ലി തിയറി ആൻഡ് പ്രാക്ടിക്കൽ ഫിനിഷ് ചെയ്തിട്ട് June 15 അല്ലെങ്കിൽ June 16-ഓടുകൂടിയൊക്കെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അതുകൊണ്ട് 31-നുള്ളിൽ എല്ലാ പ്രാക്ടിക്കലും കംപ്ലീറ്റ് ആവും. പിന്നെ ചില കുട്ടികൾ പറയുന്നുണ്ട് ടൈം ടേബിൾ കിട്ടിയിട്ടില്ല, അതൊക്കെ വഴിയെ അടുത്ത ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. 1-ാം ഘട്ട പ്രാക്ടിക്കൽ നടക്കുന്ന സബ്ജക്റ്റിൻ്റെ മിക്കവാറും എല്ലാ സ്കൂളിലും മോഡൽ പ്രാക്ടിക്കലൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ഇനി 2-ാം ഘട്ട പ്രാക്ടിക്കലിൻ്റെ മോഡൽ എക്സാമും അടുത്ത ആഴ്ച മുതലൊക്കെ ചില സ്കൂളിൽ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. കാരണം അവരുടെ ഇപ്പോൾ എക്സാമ്പിൾ ബോട്ടണി സുവോളജി ഒക്കെ പെട്ടെന്ന് വാലുവേഷൻ കംപ്ലീറ്റ് ആവും. കാരണം ഒരു ദിവസം തന്നെ 20 പേപ്പറിലധികം ഒരു സെഷനിൽ വാല്യൂ ചെയ്യുന്നുണ്ട്. അതായത് 2 സെഷനിലും കൂടി ഏകദേശം 44 പേപ്പറൊക്കെ വാല്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ വാലുവേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ അവരുടെ ആ തിയറി വാലുവേഷൻ കഴിഞ്ഞ് വന്ന ഉടനെ അവർ മോഡൽ പ്രാക്ടിക്കൽ കണ്ടക്ട് ചെയ്യും, പിന്നെ സമയം പോലെ ഫൈനൽ പ്രാക്ടിക്കലും കണ്ടക്ട് ചെയ്യും. അതായത് 1-ാം ഘട്ടം 2-ാം ഘട്ടം എന്ന് വ്യത്യാസമില്ലാതെ
എല്ലാം നമ്മുടെ മെയ് 31 മുന്നേ കംപ്ലീറ്റ് ആവും എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ എക്സാക്ട് ഡേറ്റ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ അറിയിക്കും. നിങ്ങൾ സ്കൂളിൽ പ്രാക്ടിക്കലിൽ എത്തേണ്ട ദിവസം അഥവാ എത്തിയിട്ടില്ല ആ ബാച്ചിൽ, ഏത് ബാച്ചിൽ ഏത് സമയത്താണോ നിങ്ങൾ ലാബിലേക്ക് കയറേണ്ടത് ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാരണത്താൽ എത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങളെ കൺസേൺഡ് ടീച്ചേഴ്സ് വിളിക്കും. പക്ഷേ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ ആക്റ്റീവ് ആയിരിക്കണം, നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് നിങ്ങളെ ലഭ്യമാവില്ല. അതായത് അത് തിയറി എക്സാമിനും വിളിക്കും. ഒരു ദിവസം ആബ്സെൻ്റ് ആണെങ്കിൽ നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിനെ നമ്മൾ പെട്ടെന്ന് അവിടുത്തെ പ്രിൻസിപ്പൾമാർ ലാബ് അസിസ്റ്റൻറ്റുമാരൊക്കെ വിളിക്കാറുണ്ട്, കുട്ടി എന്തുകൊണ്ട് ആബ്സെൻ്റ് ആയി, എന്തെങ്കിലും അറിയായിട്ടാണോ, അല്ല എവിടെയെങ്കിലും ബ്ലോക്കിലോ എങ്ങനെയും പെട്ടുപോയിട്ടാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങളെ പ്രാക്ടിക്കൽ ചെയ്യിപ്പിക്കുക എന്നത് ടീച്ചേഴ്സിൻ്റെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ്, ഡ്യൂട്ടിയാണ്. അവരത് നന്നായി ചെയ്യുകയും ചെയ്യും. പക്ഷേ അങ്ങനെ വിളിക്കേണ്ട അവസ്ഥയൊന്നും വരുത്തരുത്. നമ്മൾ ബിഫോർ ടൈം അവിടെ എത്തിയിട്ട് ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എല്ലാവർക്കും സാമാന്യം നല്ല മാർക്ക് കിട്ടുന്നതായിരിക്കും, പക്ഷേ ഒരു താല്പര്യവും ഒരു ശ്രദ്ധയും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം. കാരണം നമുക്കും കിട്ടേണ്ട മാർക്കാണ് നമ്മുടെ മാർക്കാണ്, അത് നമ്മുടെ വർക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ പഠിച്ച് ചെയ്തിട്ട് കിട്ടുന്നത് തന്നെ ആയിരിക്കണം, അല്ലാതെ വെറുതെ ഇട്ട് തന്നത് എന്ന രീതിയിലുള്ള ഒരു പേര് അല്ല അങ്ങനെയുള്ളൊരു മാർക്കല്ല നമുക്ക് വേണ്ടത്. ഓക്കെ, എന്തായാലും പ്രാക്ടിക്കൽ എക്സാം എപ്പോഴും കംപ്ലീറ്റ് ചെയ്യും ചോദിച്ചാൽ ഒന്നാം ഘട്ടം പെട്ടെന്ന് തന്നെ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ്ലി മൊത്തം എല്ലാ പേപ്പേഴ്സിൻ്റെയും മെയ് 31 കംപ്ലീറ്റ് ചെയ്യും. കോമൺ ആയ ഒരു ടൈം ടേബിൾ ഇല്ല. നിങ്ങൾക്കറിയാം ഓരോ സ്കൂളിനും അതായത് ആ സ്കൂളിൻ്റേതായ എക്സ്റ്റേണൽ ടീച്ചേഴ്സ് കൊടുക്കുന്ന ടൈം ടേബിളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴാണ് നമുക്ക് എപ്പോഴാണ് ചോദിച്ചാൽ അതിലൊക്കെ മാറ്റം ഉണ്ടാവും. മെയ് 31 എല്ലാം കംപ്ലീറ്റ് ആവും എന്നേ ഇപ്പോഴും നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. നിങ്ങളുടെ പ്രാക്ടിക്കൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രോസസ്സ് എഴുതിയ പേപ്പറൊക്കെ ടീച്ചേഴ്സ് വാല്യൂ ചെയ്ത് അതിൻ്റെ മാർക്കൊക്കെ അവർക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെയും ടീച്ചേഴ്സിന് ഒത്തിരി വർക്കുണ്ട്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു പ്രാക്ടിക്കൽ എക്സാം. ആരും പേടിച്ചിട്ട് തോറ്റു പോകുമോ എന്നൊന്നും കരുതിയിട്ട് ലാബിലേക്ക് പോകേണ്ട. എല്ലാവരും പാസ്സാവും. ഈ തോൽവി നമ്മുടെ ഈ പ്രാക്ടിക്കലുമായിട്ട് ബന്ധമില്ല, നമ്മുടെ തിയറി മാർക്കാണ്. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. നല്ല മാർക്ക് സ്കോർ ചെയ്യുക, നല്ലതെന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ നമുക്ക് സഹായകരമാവണം. ആവണമെങ്കിൽ അതിനനുസരിച്ചൊരു വർക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതുണ്ടാവട്ടെ, അതിനായി നിങ്ങൾ ശ്രമിക്കുക. ഇനിയും സമയമുണ്ട്. പ്രാക്ടിക്കലി നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.